കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെ ടാർഗറ്റ് ചെയ്യുന്നതിനെതിരെ പ്രതികരിച്ച് സലിംകുമാർ രംഗത്തെത്തിയിരുന്നു. രൂക്ഷമായ ഭാഷയിലായിരുന്നു സലിംകുമാറിന്റെ പ്രതികരണം. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒരു പരാമർശത്തിൽ ഇപ്പോൾ മാപ്പ് ചോദിച്ചിരിക്കുകയാണ് സലിംകുമാർ. ഇരയായ നടിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നുള്ള പരാമർശമാണ് സലിംകുമാർ പിൻവലിച്ചതും മാപ്പ് അറിയിച്ചതും. സലിംകുമാറിന്റെ ക്ഷമാപണം ഇങ്ങനെ: ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഇട്ടിരുന്ന ഒരു പോസ്റ്റിൽ ഇരയായ നടിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നുള്ള എൻ്റെ പരാമർശം പിന്നീട് ആലോചിച്ചപ്പോൾ ഒരു തികഞ്ഞ അപരാധവും സ്ത്രീവിരുദ്ധവുമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഈ നടിയോടും കുടുംബാംഗങ്ങളോടും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളോടും മാപ്പ് ചോദിക്കുന്നു. ഈ പരാമർശം ആ പോസ്റ്റിൽ നിന്നും ഞാൻ മാറ്റുന്നതായിരിക്കും, സലിംകുമാർ പറഞ്ഞു. നടൻ ദിലീപിൻ്റെ സ്വകാര്യ ജീവിതത്തെ തകർക്കാൻ 7 വർഷം മുമ്പ് സിനിമാരംഗത്തുള്ള ഒരുപറ്റം സഹോദരി സഹോദരന്മാരാൽ രചിക്കപ്പെട്ട ഒരു തിരക്കഥയുടെ ക്ലൈമാക്സ് റീലുകളാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞായിരുന്നു സലിംകുമാറിൻ്റെ പോസ്റ്റ് തുടങ്ങിയത്. തുടർന്ന് പോസ്റ്റിൽ മാധ്യമങ്ങൾക്കെതിരെയും സലിംകുമാർ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ദിലീപിനെ മാധ്യമങ്ങൾ വേട്ടയാടുന്നതിനെതിരെ പ്രതികരിക്കണമെന്നും സലിംകുമാർ ആ പോസ്റ്റിൽ പറഞ്ഞിരുന്നു. സംഭവത്തിൽ ദിലീപിന് പിന്തുണയറിയിച്ച് നിരവധി പേരാണ് സിനിമാ ലോകത്തു നിന്നും രംഗത്തെത്തിയിരിക്കുന്നത്. ലാജോസ്, അജു വർഗീസ്, ജൂഡാൻ്റണി തുടങ്ങിയവർ ദിലീപിനെ വേട്ടയാടുന്നതിനെതിരെ പ്രതികരിച്ചിരുന്നു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.